ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാർക്കറ്റ് അപ്ഡേറ്റിനെ പറ്റി നോക്കാം. കറണ്ട് ബി ടി സിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 41,332 USD ആണ്. ടു ഡേയ്സ് ബിഫോർ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു മൊമെൻ്റ് നമുക്കിവിടെ മാർക്കറ്റിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. മാർക്കറ്റ് നല്ല രീതിയിൽ ഡൗൺ ആയിരിക്കുന്ന സമയത്ത്, എല്ലാവരും ഡൗൺ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മളൊരു ഹോപ്പ് ഉണ്ടെന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. സോ നമുക്കിവിടെ ആ ഒരു ഹോപ്പ് കാണാനായിട്ട് പറ്റുന്നുണ്ട്, അത് വർക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ഹിഡൻ ബുള്ളിഷ് ഡിവർജൻസ് കണ്ടു. അപ്പോൾ അതനുസരിച്ച് ഒരു അപ് മൊമെൻ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാമെന്ന് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മെൻഷൻ ചെയ്യാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. ഈ ഹിഡൻ ബുള്ളിഷ് ഡിവർജൻസ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂ ട്രെൻഡ് കണ്ടിന്യൂഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെൻഡാണ്. ഞാൻ നിങ്ങളോട് മെൻഷൻ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ ഡേ ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു അപ് ട്രെൻഡിലാണ് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈനാണ്, ഇവിടെ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്നും സപ്പോർട്ട് ഏരിയയിലേക്കും വീണ്ടും റെസിസ്റ്റൻസ് ഏരിയയിലേക്ക്, വീണ്ടും സപ്പോർട്ട് ഏരിയയിലേക്ക്, വീണ്ടും റെസിസ്റ്റൻസ് ഏരിയയിലേക്ക്, വീണ്ടും സപ്പോർട്ട് ഏരിയയിൽ വന്നാണ് ക്യാൻഡിൽസ് നിന്നിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇത് വീണ്ടും മുകളിലേക്ക് പോകുമെന്ന് കൺഫേം ചെയ്യാനായിട്ട് പറ്റും. സോ നമുക്കിവിടെ ഇവിടെ ഹിഡൻ ബുള്ളിഷ് ഡിവർജൻസ് കിട്ടുകയും, അതായത് ഹിഡൻ ബുള്ളിഷ് ഡിവർജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പ്രൈസിലൊരു ഹയർ ലോയും അതുപോലെ തന്നെ RSIയിലൊരു ലോയർ ലോയും കണ്ടു കഴിഞ്ഞാൽ നിലവിലെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുമെന്നും ഇവിടെ നിന്ന് നമുക്കൊരു അപ് മൊമെൻ്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമെന്നും നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് പറ്റും. സോ അത് പ്രകാരമാണ് നമുക്ക് ഇപ്പോഴും ഹോപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. നിങ്ങളോട് നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് ഇപ്പോൾ 42 ഏരിയയിലേക്ക് മൂവ് ആവുന്നുണ്ട്. 42 ആണ് നമ്മുടെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. കറണ്ട് പ്രൈസായിട്ട് 41,383 പ്രൈസ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു നെക്സ്റ്റ് റെസിസ്റ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ 42,217 USD ആണ് നമ്മുടെ നെക്സ്റ്റ് സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. ഇവിടെ ക്യാൻഡിൽ ക്ലോസിങ്ങിനനുസരിച്ചായിരിക്കും നെക്സ്റ്റ് മൂവ്മെൻറ്റ് നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് പറ്റുക. സോ ക്യാൻഡിൽ ഈ ഒരു 42 ഏരിയയ്ക്ക് മുകളിൽ ക്ലോസ് ആവുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് മുകളിലേക്കുള്ളൊരു പമ്പ് എക്സ്പെക്ട് ചെയ്യാനായിട്ട് ഈ ഒരു ഏരിയയിൽ പറ്റുന്നതായിരിക്കും. സോ ക്യാൻഡിൽ ക്ലോസിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ക്യാൻഡിൽ ഇനി ക്ലോസ് ആവാൻ ഓൾമോസ്റ്റ് 19:08 ഉണ്ട്. സോ അതിനുശേഷം മാത്രമേ കൺഫർമേഷൻ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ബട്ട് ഈ ഒരു ട്രെൻഡ് പ്രകാരം നമുക്ക് വീണ്ടും ഈ ഒരു 42 ഏരിയ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുമെന്ന് തന്നെ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അവിടെ ക്യാൻഡിൽ ക്ലോസിങ്ങിനനുസരിച്ചായിരിക്കും നെക്സ്റ്റ് മൊമെൻ്റ് നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് പറ്റുക. സോ നമ്മളിവിടെ പറഞ്ഞ പോലെ നമുക്ക് നല്ലൊരു മൊമെൻ്റ് കിട്ടിയിട്ടുണ്ട്. സോ ഇത് കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ ക്യാൻഡിലിൻ്റെ ക്ലോസിങ്ങിനനുസരിച്ചിരിക്കും. അതുപോലെ തന്നെ നമ്മൾ 2 hour ചാർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 hour ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റും ഒരു റെസിസ്റ്റൻസ് ഏരിയ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ എത്തുന്ന സമയത്തെല്ലാം തന്നെ റിജക്ഷൻ സംഭവിക്കുന്നുണ്ടായിരുന്നു. നമുക്കിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ ക്യാൻഡിൽ ഇനി ആ ഒരു റെസിസ്റ്റൻസ് നല്ലൊരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. നിലവിൽ അത് സപ്പോർട്ട് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ഇവിടെയും നമുക്കൊരു സൂചന, ഒരു സപ്പോർട്ട് നൽകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു 2 hour നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു മൂവിങ് ആവറേജ് 50 സപ്പോർട്ടും നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ ഇവിടെ നിന്നും മാർക്കറ്റ് മൂവ് ആവാനുള്ള സാധ്യത, മുകളിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടും കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്ന, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ഞാൻ ശ്രീകുമാർ, സൈനിങ് ഓഫ്.